രണ്ടു പേര് പാല് കുടിക്കുന്നുണ്ടോ? ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹമാണ് ഗോവയിൽ പോകണം എന്നുള്ളത്. അതായത് ബീച്ചുകളെ സ്നേഹിക്കുന്ന ആർക്കും പോവാൻ ആരും പോകാൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിൽ മാത്രമല്ല ഫോറിൻ ടൂറിസ്റ്റിനാണെങ്കിലും ഇന്ത്യയിൽ പോകാൻ ആഗ്രഹമുള്ള 10 സ്ഥലങ്ങളിൽ ഒന്ന് ഗോവയായിരിക്കും. ഞങ്ങളും വിചാരിച്ചു ഗോവയ്ക്കൊന്ന് പോവാം. ഗോവ ഞാനും വാക്കുട്ടി ഇതുവരെ ഗോവയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ഗോവയ്ക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പോകുന്നതിനുള്ള ഉദ്ദേശം അവിടെ കുറേ കറങ്ങി നടന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണുക, വണ്ടിയിൽ കറങ്ങി നടക്കാമെന്നൊന്നുമല്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാനാണ് പോകുന്നത്. 2 ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തങ്ങി അടുത്തുള്ള ബീച്ചിൽ ഒന്ന് പോയി നല്ല അവിടുത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുക, അവിടുത്തെ അവിടെ റിലാക്സ് ചെയ്യുക, അവിടുത്തെ ഇതൊക്കെ കടലൊന്ന് കാണുക. അങ്ങനെ അധികം വെയിലത്ത് ഓടി കിടക്കാതെ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ചെയ്യാണ്. മാക്സിമം യാത്ര കുറയ്ക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് വ്ളോഗ് ഒരു ചിൽ വ്ളോഗായിരിക്കും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആണ് പോകുന്നത്. ഉച്ചയ്ക്ക് ട്രെയിനിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ട്രെയിനിൻ്റെ പേരെന്തായിരുന്നു വാക്കുട്ടി? ഇൻഡോർ എക്സ്പ്രസ് ആണ്. ഇൻഡോർ പോകുന്ന വണ്ടിയാണ്. ഉച്ചയ്ക്ക് 3 മണിക്കാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോകണോ വേണ്ടയോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അവസാനം ഞാൻ ലീവ് എടുത്തു. അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 3 മണിക്ക് ആണ് ട്രെയിൻ. 2 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ നമുക്ക് കാണാം. ഗോവ, വെൽക്കം ടു ഗോവ. ഒരാൾ പോവാ നേരെ നടന്നു പോവാ. ഈ ഈ കാണുന്ന നീല ഈ കാണുന്ന മുട്ടയാണ് നമ്മുടെ സഹയാത്രികൻ, നമ്മുടെ സുഹൃത്ത്. ഓ, ഇവര് പരിചയപ്പെടുന്ന നോക്ക്, പിന്നെ പരിചയപ്പെടാം. ഹൈ, ട്രെയിനിലെ ഭക്ഷണം എങ്ങനെയുണ്ട്? ഓക്കെ. ആ, എടുത്തു. ഞാനൊന്ന് പ്രോബ്ലം വരും. ചായ 4 മണിക്ക് ചായ കുടിക്കാൻ പ്രശ്നമാണ്. രാവിലെ 4 മണിയാണ് മഡ്ഗാവ് സ്റ്റേഷൻ. രാവിലെ 4 മണി കണ്ടിട്ട് കുറേ നാളായി. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകണമെന്ന് എനിക്കറിയില്ല. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ്? അല്ല, ഇവിടുന്ന് ഇപ്പം മഡ്ഗാവ് പോകും. മഡ്ഗാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗോ ടു കലാംഗുട്. അവിടെ ആണ് നമ്മൾ ഇറങ്ങിയിട്ട് ഞാൻ ബാഗയിലാണ് താമസിക്കുന്നത്. അറിയുന്ന ഒരാളാണ് മിസ്റ്റർ ടെന്നിസ്. കൂടെ കൂട്ടിരിക്കാൻ ആദ്യം ഒന്നും പറയാനില്ല. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ്, പറയാനില്ല. അപ്പൊ ഞങ്ങള് ചായ കുടിച്ചിട്ട് പതുക്കെ ഇനി ബസ് പിടിച്ചിട്ട് പോകും അല്ലേ? ഇപ്പോൾ മഡ്ഗാവ് ബസ് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് പോകാൻ. ഞങ്ങൾ പോകുന്നത് ബാഗ എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ്, ബിക്കോസ് അവിടെയാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് യു കെൻ ടേക്ക് എ ക്യാബ് ഓർ യു കെൻ ടേക്ക് എ ബസ്. സോ ഇപ്പം മോർണിംഗ് അല്ലേ, അവിടെ പോയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത കാരണം വി ആർ തിങ്കിങ് ഓഫ് ടേക്കിങ് എ ബസ്. സോ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. സോ മോർണിംഗ് വാക്ക് എടുത്ത് അവിടെ എത്തിയിട്ട് ബസ് പിടിച്ച് പോകുന്ന പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നടക്കാണ്. എങ്ങും ആരുമില്ല, വിജനമായ റോഡ്. സമയം ഇപ്പോൾ 5 മണിയായി രാവിലെ. അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് ഇതേ ഇവിടുന്ന് ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ കുറേ പഴം വിൽക്കുന്ന ചേട്ടന്മാരൊക്കെ വഴി കൂടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇതേ ഇവിടെ ഇങ്ങനെ ഒരു കഫേ കണ്ടു, മദ്രാസ് കഫേ. അപ്പോൾ നമുക്ക് നോക്കാം അത് എന്താണെന്ന്. ആ
ആ ഇവിടെ സെറ്റപ്പാണോ, രാവിലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വണക്കം നേരത്തെ കാലയിലെ ഇഡ്ഡലി സാപ്പിടാൻ, അത് കാരണം നമ്മൾ ഇഡ്ഡലി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇവിടെ നല്ല മനോഹരമായ പൂരി ഉണ്ട്, പൂരി ബാജി. പൂരി കഴിക്കുന്ന ആള് കൈ കഴുകാൻ പോയിരിക്കുക. നല്ല ഫുഡാണ്. അപ്പൊ നിങ്ങക്ക് റിഫ്രഷ് ആയിട്ട് ഇവിടുന്ന് നടക്കാം. ഇനിയിപ്പോ ഒരു ഇനി ഒരു കിലോമീറ്റർ കൂടെ ഉണ്ട് സ്റ്റാൻഡ് എത്താൻ വേണ്ടി. ഇത് പനാജി ബസ് സ്റ്റാൻഡാണ്. അവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എങ്ങോട്ട് പോകുന്ന വണ്ടിയാണെന്നുള്ളതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുമെന്നറിയില്ല, കേൾക്കണോ? കലാങ്കോട്ട് പോകുന്ന വണ്ടിയിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ ഒരെണ്ണം അതിൽ നിറച്ച ആളായിപ്പോയി. അപ്പം ഞങ്ങൾ അടുത്ത വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കാം. ഇതാണ് കലാങ്കോട്ട് പോകുന്ന വണ്ടി. ആ കുട്ടി സീറ്റ് പിടിക്ക, സീറ്റ് പിടിക്ക്, സീറ്റ് പിടിക്ക്. ആ കുട്ടി സീറ്റ് പിടിക്ക്. ഞങ്ങളിപ്പം മടുകാവുന്ന പഞ്ചം വന്നു. പഞ്ചിന്ന് ഇപ്പം കല്ലാങ്കോട്ടിലോട്ടുള്ള ബസ്സാണ് എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 16 kilometers ഉണ്ട് കല്ലാങ്കോട്ട് ബീച്ച്. അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസാണ് ബാഗ. നമുക്ക് ഓട്ടോവും എടുക്കാം, അല്ലെങ്കിൽ ബീച്ച് ടു ബീച്ച് വാക്ക് ചെയ്തും പോകാം. അതാണ് ഏറ്റവും രസം ബാഗ ടു കലാങ്കോട്ട് ടു ബാഗ നടക്കാനുള്ളത്. ദാറ്റ്സ് ദി ബെസ്റ്റ് തിങ് ദാറ്റ് വി കാൻ ഡു ടുഡേ മോർണിംഗ്. നടന്ന് പോകും. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയുന്നതനുസരിച്ച്, ഞാൻ ഗൈഡൊന്നുമല്ല, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്രയും സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. ലേബറിൻ്റെ ആണ് ഗൈഡല്ല, ഗൈഡല്ല, ലേബറിൻ്റെ ആണ് പറയല്ലേ. പ്ലീസ് ഇത് കലാങ്കോട്ട് ബസ് സ്റ്റാൻഡാണ്. കലാങ്കോട്ട് എന്ന് പറയുന്നത് കലാങ്കുട്ട് എന്നൊക്കെയാണ് നമ്മൾ വായിക്കുമ്പോൾ. അവിടെ ഇറങ്ങിയിട്ട് ബീച്ച് വഴി തന്നെ നടന്നിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനാണ് പ്ലാൻ. നടന്ന ആവശ്യതയായി. എന്തായാലും ആ കാറിൽ കയറാനില്ല. നമ്മൾ നടന്ന് ഈ സ്റ്റാച്യുവിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് ബീച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് കലാങ്കോട്ട് ബീച്ചിൻ്റെ ദൃശ്യം. ഇത് ഇവിടെ നല്ല ഭംഗിയുള്ള ബീച്ചാണ്. കലാങ്കോട്ട് ബീച്ചിൽ നിന്നും നടന്നിട്ട് ഈ ബീച്ച് വഴി വലത്തേക്ക് നടക്കുകയാണെങ്കിൽ നേരെ ബാഗ ബീച്ചിലേക്ക് എത്തും. ഇത് അവിടെ ദൂരെ ഒരു മല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ബാഗ ബീച്ചിലെത്തും എന്നാണ് നമ്മുടെ സുഹൃത്തപ്പം പറയുന്നത്. നോക്കാം. നേരെ അവിടെ ബീച്ചിൽ നിന്ന് ഞങ്ങളിങ്ങനെ നടന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി വന്ന് ഈ കാണുന്ന വഴിയിൽ പോകുമ്പോഴാണ് നമ്മുടെ റൂമ്. ഈ വഴിയിലാണെന്നാണ് പറഞ്ഞത്. റൂമിലെത്തിയിട്ട് കാണിക്കാം. ഇവിടെ തന്നെയാണ് ഓയോ റൂംസ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. തുഷാർ ഇന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ. ബീച്ച് ബാഗ ബീച്ചിൽ നിന്നും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 100 meters നടക്കാനുള്ളതേ ഉള്ളൂ. നമ്മളിതാ റൂമിലെത്തി. റൂം ടൂർ ആയിട്ട് കാണിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ 1200 rupees അല്ലേ, 1200 rupees റൂം എടുത്തത്. ജസ്റ്റ് ഒരു റൂം കാണിച്ചു തരാട്ടോ എങ്ങനെയാണുള്ളത്. വന്ന് അപ്പം തന്നെ കട്ടിലേക്ക് വീണ്, കാരണം നന്നായിട്ട് ക്ഷീണമുണ്ട്. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അതിനുശേഷം പിന്നെ ഒരു ബൈക്കൊക്കെ എടുത്ത് കറങ്ങാമെന്ന് വിചാരിക്കണം. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം അത്രേ ഉള്ളൂ. റൂം ടൂർ എന്ന് പറയാനില്ല, ഞാൻ പറഞ്ഞത് ജസ്റ്റ് റൂം കാണിക്കാം. പക്ഷെ 1200 rupees നല്ല കുഴപ്പമില്ല കേട്ടോ. നല്ല റൂമാണ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല വൃത്തിയുണ്ട്.
കുഴപ്പമില്ല. പിന്നെ ബീച്ച് ഇവിടെ നിന്നൊരു 200 meters നടക്കാനേ ഉള്ളൂ. നമ്മുടെ ഗോവയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ടിറ്റോസ് ലൈൻ എന്ന് പറയണ ആ ലൈനിലാണ് ഈ ഒരു ഹോട്ടൽ തുഷാര എന്ന് പറയുന്നതാണ്. ഓയോ റൂംസിൻ്റെ ആണ്. അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല റൂമാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്, നല്ല ടയേർഡാണ്. ഓക്കെ, ഞങ്ങൾ ഇരുന്നേറ്റിപ്പോൾ 4:45 അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഇവിടെ ഷോപ്പിൽ മസാല ടീ കിട്ടും. എനിക്ക് മസാല ടീ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കുറച്ചാലായിട്ട് ഞാൻ കുടിക്കുന്നത് മസാല ടീ ആണ്. ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു 2-3 months മസാല ടീ കുടിക്കണം. അപ്പോൾ ചെന്നിട്ട് മസാല ടീ കുടിക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡ് പോയപ്പോഴത്തേക്ക് വായിച്ചാൽ ഇതുവരെ ഇടാതെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചുമ്മാ എടുത്തിട്ടാണ് ഈ ഡ്രസ്സ് എന്റെ അപ്ഡേറ്റ് പറഞ്ഞത്. ഇത് വാപ്പുട്ടി നീ വാങ്ങിച്ചതെന്നാണ്, കയ്യിലിരിക്കുന്ന മൊബൈല് കാണിച്ചു കൊടുത്തു. മൊബൈല് അതെ. ഓ, വലിയൊരു എമണ്ടൻ അപ്ഡേറ്റ്. ഓണർ 8X മൊബൈൽ എനിക്ക് 2 മുമ്പ് വാപ്പുട്ടി വാങ്ങിച്ചതെന്നാണ്. എന്റെ ഓഫീസ് മൊബൈൽ ആയിരുന്നു, അതിനകത്ത് ഒട്ടും ഇന്റർണൽ മെമ്മറി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. പകരം എനിക്ക് വാങ്ങിച്ചതാണ്. ഇറ്റ്സ് റിയലി നൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാപ്പി കുടിക്കാൻ പോകാം. അതെ, ചായ കുടിക്കാനുള്ള പോക്കാണ്. നിങ്ങളുടെ നാട്ടിലിങ്ങനെ നിങ്ങളെങ്ങനെയാണോ ചായ കുടിക്കാൻ പോണേ? അടിച്ചു പൊളിച്ച് ഞങ്ങൾക്ക് വളരെ അടുത്താണ്. അതെ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. പാപം, ഞങ്ങളിപ്പം ലൈം ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെസ്റ്റേണാണ്. ഇത് ടീറ്റോസ് ലൈനിൽ തന്നെയാണ്. ഇത് നല്ല ക്വിസിൻസ് കിട്ടും. അത് ഇന്ത്യൻ ആയാലും ഇൻ്റർനാഷണൽ ആയാലും ചൈനീസ് ആയാലും. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒരുപാട് നല്ലതാണ്. കുറേ നല്ല സ്പെഷ്യാലിറ്റീസ് ഇവിടുത്തെ ഉണ്ട്. അത്രയും കോസ്റ്റ്ലി ഒന്നുമല്ല, നല്ല ടേസ്റ്റും ആണ് ഫുഡിന്. ആൻഡ് ഇറ്റ് ഈസ് ആൻഡ് ദി കസ്റ്റ് യു നോ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഹിയർ ആർ വെരി ഫ്രണ്ട്ലി. ഐ മീൻ ദേ ടേക്ക് ട്രീറ്റ് അസ് വെരി നൈസ്ലി. അങ്ങനത്തെ ഒരു കാര്യം. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സി, ഇഫ് യു വാക്ക് ഓൺ ടീറ്റോ ടീറ്റോസ് ലെയിൻസിൽ ഇവിടെ കുറേ ഹോം സ്റ്റേസ് ഉണ്ട്, അല്ലെങ്കിൽ ഓയോ റൂംസ് ഉണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെയിനൊരു പ്രത്യേകത ഉണ്ട്. ആഫ്റ്റർ ഈവനിങ് ഇത് ഒരുപാട് ക്രൗഡഡ് ആകും, ഒരുപാട് നല്ല ആംബിയൻസ് ലൈവ് ആകും, ഒരുപാട് നല്ല ആംബിയൻസ് ഉള്ളതാണ്. സോ ഒരു ബാക്ക് പാക്കേഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റ് ഒരു വന്ന് കറങ്ങാൻ ഒരു ഫൺ ലവിങ് ആൾക്കാർക്ക് ഈ ലെയിൻ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതാണ് മിസ് മിസ്സിസ് ആതിര. ആതിര ഒന്ന് ഹായ് പറയൂ. ഹായ് ആതിര, നമ്മുടെ ഡെലിസപ്പിന്റെ വാമ ഭാഗമാണ്. ഇതെന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇതെന്താണത്? ഇത് വെജ് ഫ്രൈഡ് റൈസ് ആണ്. നോർമൽ സംഭവം നമ്മൾ കിട്ടുന്നത് ചിക്കൻ നൂഡിൽസ് ആണ്. ഇത് ഗോവൻ സ്റ്റീക്ക് ആണ്. ഓക്കെ ഓക്കെ. ആൻഡ് അത് ഫിഷ്, എന്തോ ഒരു ഫിഷിന്റെ പേര് പറയാം. ഭക്ഷണം അടിക്കട്ടെ. എന്തായാലും നല്ല ഫുഡാണ്, കിടിലും ഫുഡായിരുന്നു. നമ്മുടെ ഫിഷിൻ്റെ ഒരു ആ ഐറ്റം കിടിലനായിരുന്നു. അതിൻ്റെ കൂടെ റൈസും നല്ല എല്ലാം സൂപ്പർ. അതായത് ചുവന്ന കളറുണ്ടെന്നുള്ളൂ, അതിന് കളറായിരുന്നു. പക്ഷേ അധികം എരിവില്ല, എന്നാലും എനിക്ക് ഇത്രയും എരിവ് കൂടുതലായിട്ട് തോന്നി. ഇനിയിപ്പം ഞങ്ങൾ നടന്നത് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നേരെ തിരിച്ച് നടന്നു കഴിഞ്ഞാൽ ബീച്ചാണ്. എന്നാലും ഞങ്ങൾ അങ്ങോട്ടൊന്നും നടന്നുകൂടെ, അവിടെ എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല. നോക്കാം. ഇത് ബീച്ച് അങ്ങോട്ടല്ലേ? അതെ, അവിടെ മുകളിലൊരു ജിമ്മുണ്ട്, അവിടെ പോയി ഒന്ന് നോക്കണം. ഇപ്പൊ ഇത് പതുക്കെ ലൈവ്ലി ആകുന്നേ ഉള്ളു അല്ലേ? അതെ, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടോ. ഇത് കണ്ടോ, ഫുൾ കൂളിംഗ് ഗ്ലാസ് ആണ്. ഞാൻ നോക്കട്ടെ നോക്കട്ടെ. കിടിലൻ കിടിലൻ ആയി
നമ്മളിപ്പോ ചുമ്മാ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് കേട്ടോ ഗോവയുടെ തെരുവീഥികളിലൂടെ. വെറുതെ ഇങ്ങനെ നടന്നു നോക്കാം വൈകുന്നേരം എന്തൊക്കെയാണ് ഇവിടെ ആളുകൾ എന്തൊക്കെയാ ചെയ്യണേ, ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ അറിയാം. തണുത്ത പനി, നോ പനി, നോ ദണ്ഡ പനി, ഓൺലി ഗരം പനി. ചളുവിന്റെ ബോക്സ് അയച്ചിട്ടേക്കാണ് രണ്ട് ദിവസത്തേക്ക്. ഞങ്ങളുടെ ക്യാമ്പ് ഫയർ, ഇതേ ക്യാമ്പ് ഫയറിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എല്ലാവരും കണ്ടു. കുറച്ച് വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിച്ചതാണ് ഞങ്ങളുടെ ക്യാമ്പ് ഫയർ. ഇതേ ഹായ് ഹായ് എല്ലാവരും ഹായ് പറയൂ. ഇത് കൂടുതൽ കത്തി പിടിക്കണേക്കുമ്പോൾ നമുക്ക് സ്ഥലം വിടാം. ഞങ്ങളൊരു വഴി നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഇതിലെ പോയി കഴിഞ്ഞാൽ ബീച്ചിലെത്തുന്ന പറയണേ. ഓ എന്റെ ഇതിനകത്ത് ടോർച്ച് അളിയ, അവിടെ വഴിയില്ല അളിയ. അളിയാ പോണ്, ഞാൻ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓ ഞങ്ങള് രക്ഷപ്പെട്ട് ഒരു വഴിയിലേക്ക് മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ. എന്റെ പൊന്നെ, ഓ അവസാനം ഞങ്ങൾ നടന്ന് ബീച്ചിലേക്ക് എത്തി. ബീച്ചിലേക്ക് എത്തി. ഇതേ കണ്ടോ, ഇതെല്ലാം ഷാക്സ് ആണ്. അതായത് പണ്ട് ഞങ്ങള് ബാലി പോയപ്പം നിങ്ങളെ കാണിച്ച പോലെ ബീച്ചിലേക്ക് നീട്ടി പിന്നെ പണിതിരിക്കുക, മീൻസ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. റൈറ്റ് സൈഡ്, ഓ ഒരു രക്ഷയില്ല. ഈ ഒരു ഭംഗി ഇവിടെ വന്ന് തന്നെ കാണണം. ഈ ക്യാമറയും ഇതൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. ആ നടന്നോളൂ, തുള്ളലുകാരൊക്കെ നടന്നോളൂ. നമ്മളപ്പോ പബ്ബില് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏത് പബ്ബില് പോകുന്ന പിന്നെ ആലോചിച്ച് നടക്കുവാണ്. രണ്ടായിരം രൂപക്ക് അൺലിമിറ്റഡ് ഫുഡ് ഡ്രിങ്ക്സ് സ്നാക്സ് ഒക്കെ ഉണ്ട് ഒരു സ്ഥലത്ത്. ഞങ്ങളിപ്പോ ഇവിടെ അടുത്ത സ്ഥലത്ത് ചോദിക്കാം. ഉച്ചക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ വെറുതെ വിജനമായിരുന്നു, ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോ നടക്കാൻ പറ്റണില്ല. ഞങ്ങളെന്തായാലും പബ്ബില് പോകാൻ തീരുമാനിച്ചു. ഇപ്പം സമയം 7:30. ഞങ്ങൾ 8:30 ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. കുറച്ചുനേരം അവിടെ കൂടെ നിന്ന് തെണ്ടി നടന്നിട്ട് ഒരു 10 മണിക്കായിട്ട് അകത്ത് കയറും. അങ്ങോട്ട് ക്യാമറ അലൗഡ് ആണോ എന്നറിയില്ല. അലൗഡ് ആണെങ്കിൽ മിക്കവാറും ഈ നമ്മുടെ ക്യാം കൊണ്ടുപോകില്ല, മൊബൈൽ ക്യാമിൽ നമുക്ക് കുറച്ച് ഗ്ലിംസസ് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് പബ്ബിൽ വെച്ച് കാണാം ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതെ. ബൈ 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 ബൈ. Perfect 10, whoa, whoa, honey, I'm a perfect 10, whoa, whoa, and if I say it enough, it gets ingrained in my head, and I start to see, honey, I'm a perfect 10. Perfect 10. 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 10
disgusted with myself and I'm disgusted with the way we're told to have a certain face. I shouldn't wait because we are in pixels on a screen. No, we're human, we breathe. Every single thing we see curated. It's overrated. These expectations, they keep weighing me down. My heart is begging me to get the hell out of my